ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിൻ്റെ ഉടമയായ താങ്കൾക്കും, ഇപ്പം നമ്മളിവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യന്ത്രങ്ങളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേവീ യന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ, ഗണപതി യന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദേവീ യന്ത്രങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ശൂലിനി യന്ത്രമാണ്. ശൂലിനി, ഈ ശൂലിനി ദുഷ്ട നിഗ്രഹകാരിണി എന്ന് പറയുന്നല്ലേ, ദുഷ്ടരെ നിഗ്രഹിക്കുക. ഒരു യന്ത്രം എഴുതുമ്പോൾ അറിയാവുന്ന ഉത്തമന്തായിട്ടുള്ള ഒരാളിനെ കൊണ്ട് എഴുതിച്ച്, അത് സ്വർണത്തിലാണെങ്കിൽ അങ്ങനെ, വെള്ളിയില്ലെങ്കിൽ വെള്ളി, പഞ്ചലോഹത്തിലെങ്കിൽ അങ്ങനെ, അങ്ങനെ എഴുതിച്ചതിന് ശേഷം അതിനെ സ്നാനം ചെയ്യിപ്പിച്ച്, വെച്ചാൽ ജലാന്തം ചെയ്ത്, സ്നാനം ചെയ്ത് പുറ്റുമണ്ണ് കൊണ്ട് കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് പീഠത്തിൽ വെച്ച് പ്രാണപ്രതിഷ്ഠയെ യന്ത്രഗായത്രിയും മന്ത്രഗായത്രിയും ഒക്കെ ചെയ്ത് ഷഡംഗങ്ങളോടുകൂടി അതിനെ വൃത്തിയായ രീതിയിൽ പൂജിച്ച് ഏലസനുള്ളിലാക്കുകയോ അല്ലെങ്കിൽ ധരിക്കുകയോ അല്ലെ കൈവയ്ക്കുകയോ അല്ലെ ശുദ്ധവൃത്തിയോടുകൂടി ഉപയോഗിക്കുകയോ അത് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു യന്ത്രത്തിനും അതിൻ്റെ ഫലം കിട്ടും. പിന്നെ യന്ത്രത്തിനും ഫലം കിട്ടണമെങ്കിൽ നമ്മുടെ ഗ്രഹനിലയിൽ കൂടെ ആ യന്ത്രം ധരിക്കാമോ എന്ന് നോക്കണം. ഒരു പോസിറ്റീവും പോസിറ്റീവും കൂടെ ഒരിക്കലും പിന്നെ മുട്ടിച്ചേർത്തില്ല. ഒരു നെഗറ്റീവും നെഗറ്റീവും കൂടെ ഒരിക്കലും മുട്ടിച്ചേർത്തില്ല. ചില സന്ദർഭങ്ങൾ മുട്ടുന്നവരുണ്ടായിരിക്കും, അതെനിക്ക് തന്നെ എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ ആകുമ്പം അതിന് ഫലമുണ്ടാകും. അപ്പോൾ അത് കണ്ട് വേണം നമ്മളൊരു യന്ത്രം എഴുതിയിടാൻ. ശൂലിനി യന്ത്രം എന്ന് വെച്ചാൽ ദൃഷ്ടിദോഷങ്ങൾ മാറുന്നതിനും ശത്രുതാവസ്ഥ മാറുന്നതിനും അന്യഥ ഉള്ള വെറുപ്പുകളെ മാറ്റുന്നതിനും അന്യഥ ഉള്ള പ്രാക്കുദോഷങ്ങളെ മാറ്റുന്നതിനുമൊക്കെ ഏറ്റവും നല്ലൊരു യന്ത്രമാണ് ഓം ജ്വല ജ്വല എന്ന് വെച്ചാൽ അതിൻ്റെ മന്ത്രമാണ് ശൂലിനി എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു യന്ത്രം. ആ ഒരു യന്ത്രം നമ്മൾ സ്ഥലത്തിന് പോലും സ്ഥാപിക്കാറുണ്ട്, അത്രയ്ക്ക്. അല്ലെങ്കിൽ ഒരു കർമ്മസ്ഥലത്തിന് പോലും, അല്ലെങ്കിൽ ഒരു കടയ്ക്ക് പോലും, ഒരു സ്ഥാപനത്തിന് പോലും സ്ഥാപിക്കുന്ന യന്ത്രങ്ങളിൽ പെടുന്ന ഒരു യന്ത്രമാണ് അത്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും അത്യുത്തമമായിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ശൂലിനി യന്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വർണത്തിൽ എഴുതുകയാണെങ്കിൽ അത്യുത്തമമാണ്. കാരണം ഒരു യന്ത്രം നമ്മൾ എഴുതുമ്പോൾ ചില യന്ത്രം ഓരോരുത്തരുടെ സാമ്പത്തികസ്ഥിതി അനുസരിച്ചാണ് എഴുതുന്നത്. ഒരു സാമ്പത്തികസ്ഥിതി അനുസരിച്ച് എഴുതുന്നു, അത് നമ്മൾ എഴുതി കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ ദക്ഷിണ മേടിക്കുന്നു. ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ ചെയ്യാറുള്ളൂ എല്ലാവരും. എന്ന് പറഞ്ഞ പോലെ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് അല്ല, ഇത് ഇത് പർച്ചേസിങ് ചെയ്യുമല്ലോ. ഇവിടെ എന്നോട് ഒരാൾ പറഞ്ഞ പോലെ കിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തോ എൻ്റെ കിറ്റ്. അപ്പോൾ പിന്നെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അവിടെ കിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഏതാണ്ട് സ്വയംവര യന്ത്രത്തിൻ്റെയോ ഏതാണ്ട് ഒരു എണ്ണത്തിൻ്റെ കിറ്റോ പിന്നെ പാക്കേജോ അങ്ങനെ അങ്ങോട്ട് ഏതെങ്കിലും പരിപാടി ഉണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നാണോന്നുമില്ല, നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിത്തരാം. എനിക്ക് സംഭവം എന്താണെന്ന് ചോദിച്ചു പോലും മനസ്സിലായില്ല. അല്ല എന്ന് പറയുന്ന പോലെ ഒരു പിന്നെ ഇത് ചട്ടക്കൂടിനകത്ത് ആക്കുകയല്ല ഇതിനെ ചെയ്യുന്നത്. ഒരാൾക്ക് ഏത് രീതിയിൽ വേണമെന്നനുസരിച്ചിട്ട് ആ ആൾക്ക് വേണ്ടി ഒരു യന്ത്രമോ അല്ലെങ്കിൽ ഒരു മന്ത്രമോ ചെയ്യുമ്പോഴാണ് അവർക്കത് ഫലമുണ്ടാകുന്നത്. അത് എല്ലാവർക്കും ഒരു പിന്നെ പച്ചക്കറി കിറ്റ് പോലെ 100 രൂപയുടെ ഓരോ സാധനം കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല, അതില്ലേ, സംശയമില്ലാത്ത കാര്യമാണ്. അത് തന്നെയല്ലേ ശൂലിനി യന്ത്രം എന്ന് പറഞ്ഞാൽ അത്യുഗ്ര യന്ത്രമാണ്. ദൃഷ്ടിദോഷം മാറുന്നതിന്, ശത്രുത മാറുന്നതിന്, ശത്രുസ്തംഭനങ്ങൾ മാറുന്നതിന്, വശ്യശക്തിക്ക്, ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു യന്ത്രം കൂടാണ് പിന്നെ ശൂലിനി യന്ത്രം. അത് തന്നെയല്ലേ പേടി കിട്ടുന്നതിന്. ചില കൊച്ചുകുട്ടികൾക്കും മറ്റേ ആൾക്കാർക്കും ഒക്കെ ഈ പേടി കിട്ടും. രാത്രി കിടന്നുറങ്ങാനോ ഞെട്ടി ഉണരുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് ഈ ദൈവിക യന്ത്രം, അതുപോലെ ശൂലിനി മന്ത്രം കൊണ്ട് ഭസ്മം ജപിച്ചിടുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്നൊരു ചരടി ജപിച്ച് കെട്ടുക, ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നത് വിശ്വസിച്ചാൽ മതി എന്നും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നത്. അതുകൊണ്ട് ആ വിശ്വാസത്തോടുകൂടി യന്ത്രങ്ങളെയൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ആ യന്ത്രം നമുക്ക് ഒരു ഒരു പരമാവധിയിൽ കൂടുതൽ നമുക്ക് ശക്തിയും, അത് തന്നെയല്ല നമ്മൾക്ക് ഒരു ബലം കൂടെ
തന്നിരിക്കും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ, കാണണം. കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും ഗുരുവായൂരപ്പൻ്റെ കടപ്പാടും കാണണം.